അസ്സലാമു അലൈക്കും. ഞാനൊരു ചെറിയ കുഞ്ഞി ചാള ഇടികറി വെക്കണമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചാള നന്നാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചാളിന് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും സൂപ്പർ. അതിന് ഞാൻ വേണ്ടി 10 വെളുത്തുള്ളി അല്ലി നന്നാക്കി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചി, 10 15 ചുവന്നുള്ളി, 1 പച്ചമുളക്, 1 ഇഞ്ചി, ഒരു വലിയ ഒരു ഇടത്തരം തക്കാളി. പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ കൂടുതൽ കുരുമുളകാണ്, കുരുമുളകും മുളക് പൊടി അങ്ങനെ ചേർത്ത് ഉണക്കമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽക്ക് ഇതേ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോരാത്ത 5-6 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. ഇതിനെ ചാള ഇടികറി എന്ന് പറയണത്. നമുക്ക് ഇഞ്ചി ചെറുതാക്കി ഒന്ന് കഷ്ണിച്ചെന്ന് ചതച്ചെടുക്കണം. എല്ലാതും കൂടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകും 1 പച്ചമുളകും കുരുമുളകും കൂടി നമുക്ക് വേപ്പലയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചതച്ചെടുക്കത്. 5-10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 10-15 ചുവന്നുള്ളി ഉണ്ട്. പച്ചമുളക് ഒരെണ്ണം മതി. എന്ന് വെച്ചാൽ കുരുമുളകും ഉണക്കമുളകും ചേർത്തിട്ടുണ്ട്. ശരിക്ക് പച്ചമുളക് ചേർത്തേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി ആയിട്ട് 1 പച്ചമുളക് ഇട്ടതാണ്. 2 ടീസ്പൂൺ കുരുമുളക് ഇടുന്നത്. ഇതൊക്കെ വേണ്ടി വരിട്ട് ഞാൻ ഉണക്കമുളക് ചിലപ്പോൾ ഇട്ട് എരികൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുള്ളൂ. 1-2 വേപ്പലയും കൂടി നമുക്ക് ഇതിൽ കിട്ടും. ഒപ്പോട്ട് ചതച്ചെടുക്കാം. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് ചതച്ചെടുക്കണുണ്ട്. ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനതിന് വേണ്ടി ഇങ്ങായിട്ട് ആവശ്യത്തിന് വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിഴിഞ്ഞെടുക്കാൻ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കണം. ഞാനതൊരു മൺചട്ടി ഗ്യാസും വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്കിനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കൊഴിക്കാം. ഇതിന് വെളിച്ചെണ്ണ മാത്രം ചേർത്തണം. ഓയിൽ ചെയ്യരുത്. വെളിച്ചെണ്ണയതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്തണത്. നമുക്കിനി ഇതിൽക്ക് 1 ചെറിയ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ കൂടുതൽ ചാള എടുക്കാൻ അനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയും കയറ്റി എടുക്കുക. ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾക്കുള്ള സാധനങ്ങൾ അളന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ചാള കൂടുതലുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് തന്നെ എല്ലാ സാധനവും കൂട്ടിയെടുക്കണം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിൽക്ക് 2 വേപ്പലം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. മൊരിയിട്ട് ഇനി നമ്മൾ ചതച്ചത് സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇതിന് ചാള ഇടികറി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത്. ചതച്ചുണ്ടാക്കണ കാരണമായിരിക്കും അതിൻ്റെ പേര് ഇങ്ങനെ വന്നേർക്കണത്. നല്ലോണം മൊരിയട്ടെ. ഞാൻ ഇതിൽക്ക് ഒരു ഇടത്തളം ഒരു തക്കാളി അരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഞാൻ പുളി തിരുമ്പി പിഴിഞ്ഞതിൻ്റെ ചാറ് ഇതിൽ കൊഴിക്കുന്നുണ്ട്. ഈ കറി ശരിക്ക് പച്ചരിച്ചോറ് കഴിക്കുമ്പോഴത്തേക്ക് കൂട്ടാൻ നല്ലതാണ്. പിന്നെ അതുപോലെ കിഴങ്ങിൻ്റെ ഒപ്പം ഈ രണ്ടിനും നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൽക്ക് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നത് കാണാം. വീഡിയോ മറന്നുപോയി ഓൺ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടില്ല, ഉപ്പും കല്ലിടാം. നമുക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കല്ലിടാം. ഇതിന് പാകമായിരുന്നു. അതെ, ഇപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചാള ഇത് ഓരോന്നോരോ അതിന് പറക്കിടാം. പിന്നെ ഇത് ചാള ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ ചാറിളക്കിൻ്റെ മുകളിൽ പതുക്കനെ കോരി ഒഴിക്കണം. അങ്ങനെ കയ്യിലിട്ട് ഇളക്കരുത്, ഉടഞ്ഞു പോകും ചാള. അത്രയും ചെറിയ ചാളയാണിത്. വലിയ ചാള വെക്കണം കാട്ടും നല്ലത്. ഈ ചെറിയ ചാള വെക്കുമ്പോഴുള്ള ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതിൻ്റെ പുളിയും ഇതൊക്കെ നല്ല കറക്റ്റിന് പാകത്തിനായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് മൂടി വെക്കാം. അല്ലേ, ഇത് 3-4 മിനിറ്റ് വേവാ മതി. ചാളിട്ടതിന് ശേഷം മൊരിക്കാൻ, സാധനങ്ങൾ മൊരിക്കാൻ മാത്രമാണ് ഇത് കുറച്ച് നേരം വേണ്ടിയത്. ചാളിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും കൈതാക്കരുത്. ചാളപ്പോൾ വെന്തിട്ടുണ്ട്. അല്ലേ, ഇപ്പോൾ തന്നെ വെന്ത് നന്നായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചിറ്റിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇന്നിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ ചിറ്റിച്ച് കൊടുക്കുക. കണ്ട കറക്റ്റിൻ്റെ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഞാനത് പാത്രത്തിൽ കോരി വെച്ച് കാണിച്ചു തരാം. കറക്റ്റ് പാകമായിട്ടുണ്ട്. കണ്ട നന്നായിട്ട് വറ്റി നന്നായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കിഴങ്ങ് പച്ചരിച്ചോറിന് ഏറ്റവും കോമ്പിനേഷൻ. ഹിസ്വാ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക.
ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.